അരവിന്ദ് സാറ് ഡ്രസ് അയൺ ചെയ്ത കൂട്ടത്തില് ഇതും തേച്ചു വെച്ചു. അതിന്റെ ആവശ്യം എന്താ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ഷർട്ടൊക്കെ തേച്ചു നോക്കാൻ. എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല, നേരെ കരഞ്ഞൂടെ. അറിയില്ലെങ്കിൽ നേരെ പറഞ്ഞു കൊടുക്കണം. പുറത്തേക്കൊന്ന് പോകാനായിരുന്നു. ആ വേറെ ഷർട്ടിടാ. ഇത് തേച്ചതല്ലേ ചാ, ഇതിട്ടാ പോരെ. വേണ്ട, തേക്കാത്ത ഷർട്ട് മതി. ഇതിനൊക്കെ ഇത്രയും ദേഷ്യപ്പെടണോ അച്ഛാ? അതും ഞാൻ തീരുമാനിച്ചോളാം. മാറങ്ങോട്ട്. തലയൊന്ന് തോർത്തി തരൂ. മുത്തശ്ശൻ അപ്പുറത്തെന്തോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മയോടായിരിക്കും. എന്തേലും ഇരകെട്ടി കാണും മുത്തശ്ശന്. പണ്ട് ഇതൊന്നും ആയിരുന്നില്ല. രാവിലെ മുതൽ ഏത് കാര്യത്തിനും മീരേ മീരേ എന്ന് വിളിച്ചോണ്ടിരിക്കും. പുറമെ എത്ര വഴക്കിട്ടാലും മനസ്സ് നിറയെ സ്നേഹ മീരാമ്മയോട്. അത് സമ്മതിച്ചേ പറ്റൂ. തൽക്കാലം ഇത്രയും തോർത്തിയാ മതി, എനിക്ക് ഇറങ്ങാറായി. പിന്നെ അടുത്ത ചെക്കപ്പിന് ഡേറ്റ് ആവുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ പോണം. ഞാൻ ലീവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലീവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കാശ് വേണ്ടേ ഹോസ്പിറ്റലിൽ പോവാൻ? ഒരു 5000 എങ്കിലും കയ്യിൽ കരുതണം. നിന്റെ കയ്യിലില്ലേ? അത് ശരി, അതും കണക്കൂട്ടിയിരിക്കുക. നീ 1500 രൂപ തികച്ചില്ല എന്റെ കയ്യില്. നാളെ ഫോൺ റീചാർജ് ചെയ്യാൻ വേണം. എന്റെ കയ്യിലുമില്ലല്ലോ. എന്നാ പിന്നെ ചെക്കപ്പിന് പോണ്ടാന്ന് വെക്കാം. ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ പൈസ ഒന്നിനും എടുത്തില്ലല്ലോ. ദേ പൈസ ഉണ്ടല്ലോ. ഇത് പേഴ്സിൽ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ലേ? ഇത് ആവശ്യത്തിനുള്ളതുണ്ട്. നീ ഇതെന്താ കേട്ടാ? ഇതെന്റെ കാശല്ല. പിന്നെ എങ്ങനെ നിന്റെ പേഴ്സിൽ വന്നു? അത് ഓഫീസിലെ പണോ? ഇന്നലെ അക്കൗണ്ട്സ് നേരത്തെ ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ ചെന്നാലൂടെ നടക്കണം. ഇങ്ങതാ, നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ തപ്പുന്നത്? ശരി, ഞാൻ പോവാ. ഓഫീസിലെ പൈസ എന്തിനു നിക്കില് സൂക്ഷിക്കണം? അതൊന്നറിയണമല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആരാണ്? ഞാൻ നിളയാണ്.
മാഡത്തിന്റെ ഓഫീസിലെ നിഖിലിന്റെ വൈഫ്. ഓ, മനസ്സിലായി. ഹൗ ആർ യു? സുഖമായിരിക്കുന്നു. ഗുഡ്. ടേക്ക് കെയർ നില. താങ്ക് യു മാഡം. ആ, പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനായിരുന്നു. ഓക്കെ. പേഴ്സണൽ മാറ്റർ ആണ്. പറയൂ. നിഖിലിനെ ഇപ്പോ അക്കൗണ്ട് സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഓഫീസിലെ ക്യാഷ് ഇടപാടുമായി നിഖിലിന് എന്തെങ്കിലും ബന്ധം? നോ, നെവർ. ക്യാഷുമായി നിഖിലിന് ഒരു ബന്ധവുമില്ല. ഓഫീസിലെ ഒരു രൂപ പോലും നിഖിലിന് കൈകൊണ്ട് തൊടണ്ട. എന്തു പറ്റി? എനി പ്രോബ്ലം? ഇല്ല, ഒന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോ ശരി മാഡം, താങ്ക് യു. ഓക്കെ. പിന്നെ എന്തിനായിരിക്കും നിഖിൽ അങ്ങനെ പറഞ്ഞത്? ആ പണം എവിടെ നിന്നായിരിക്കും? കഴിക്കാം കേട്ടോ. ഉണ്ണിത്ത സാർ വന്നോട്ടെ. അച്ഛൻ എപ്പോ വരുമെന്ന് അറിയില്ലല്ലോ. അത് സാരമില്ല, കഴിച്ചോളൂ. പുറത്തേക്ക് പോയതും അത്ര നല്ല രസത്തിലല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വന്നിട്ട് ഒരുമിച്ചിരിക്കാന്ന്. അച്ഛന്റെ മുൻകോപം അറിയാലോ. പെട്ടെന്ന് പലപ്പോഴും പ്രതികരിക്ക. അറിയാം. എന്നാലും പറയുന്നത് നമ്മളെ കുറിച്ചാവുമ്പോ കേൾക്കാൻ സുഖമല്ല. ഒരച്ഛന്റെ ഷർട്ട് മകൻ അയൺ ചെയ്യുന്ന പോലെ ഞാൻ സാറിന്റെ ഷർട്ട് സ്ഥിരിട്ടു. അതിനിത്ര ഗൗരവം കൊടുക്കുന്ന എന്തിനാ? അത്രയും വേണ്ടായിരുന്നു എന്ന് അച്ഛന് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഇനി വരുന്നത് ആ ഒരു മാനസാന്തരവുമായിട്ടായിരിക്കും. കഴിക്കാൻ ഇരുന്നോളൂ, കഴിക്കാം. അച്ഛൻ വന്നോളൂ. കൈ കഴുകിയിട്ടിരിക്കോ അച്ഛ. എന്റെ മുകുന്ദന്റെ സ്ഥാനത്തേറി ഇരിപ്പുറപ്പിക്കാനാണോ ഇയാളുടെ ശ്രമം? സാർ വരൂ. എനിക്കിപ്പോ വേണമെന്നില്ല. പിന്നെ എപ്പോ കഴിക്കാനാ? നിങ്ങൾ കഴിച്ചിട്ട് വേണേ എനിക്ക് കഴിക്കാൻ. ഇരിക്കോ അച്ഛ. വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാവല്ലോ. എന്തായി കാണിക്കുന്നത്? വെജിറ്റബിൾ കറി അച്ഛാ. അതുകൊണ്ട് എനിക്ക് കൈയുണ്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ. വിളമ്പി കൊടുക്കണമെന്നില്ല സാർ. വേണ്ട, ഉണ്ടായിരുന്ന വിശപ്പും പോയി. എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്റെ മകൻ
ഈ ലോകത്തെവിടെയോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എങ്കിൽ അവന്റെ സ്ഥാനത്ത് ഇവിടെ വേറൊരാൾ. മുകുന്ദൻ ജീവനോടെ ഉള്ളപ്പോ മീരയ്ക്ക് മറ്റൊരു ഭർത്താവ് ഇല്ല. ഇല്ല, ശരിയാവില്ല, ശരിയാവില്ല, ശരിയാവില്ല. എക്സ്ക്യൂസ് മീ സർ, അകത്തേക്ക് വരാമോ എനിക്ക്? സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. അതെന്താണെന്ന് ചൂണ്ടിക്കാണിച്ച തിരുത്ത ഞാൻ. സാറ് എന്തെങ്കിലും ഒന്ന് പറയൂ, ഇത് വല്ലാത്തൊരു വെറുപ്പുമുട്ടല. അതിലും വലിയ വീർപ്പുമുട്ടില്ല ഞാൻ. അതെന്താണെന്ന് പറഞ്ഞാൽ? ഒന്നും പറയാനും കേൾക്കാനുമുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണ്. മീര പറ. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ? താനും കണ്ടതല്ലേ ഉന്നിത സാറിന്റെ മാറ്റം. അച്ഛൻ മുമ്പ് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടല്ലോ. അതുപോലല്ല, ഒന്നോർത്ത, അരവിന്ദ് രാജ ഈ വീട്ടിൽ ആര്? ഉന്നിത സാറിനോട് ബന്ധം ചോദിച്ച എന്തായിരിക്കും മറുപടി പറയുക? മരിച്ചുപോയ മകന്റെ ഭാര്യയുടെ ഭർത്താവ്.
മരുമകളുടെ ഭർത്താവെന്ന് പറയുമ്പോ അതിലൊരു അകലമുണ്ട്. ഭംഗി വാക്കുകൾ കൊണ്ട് ആ അകലം കുറയ്ക്കാൻ കഴിയില്ല. അച്ഛന് സാറിനോട് അങ്ങനെ മനസ്സുകൊണ്ട് അകലമൊന്നുമില്ല, മകനെ പോലെ തന്നെയാ കാണുന്നത്. ദേഷ്യം വരുമ്പോ നിഖിലിനെ വഴക്ക് പറയുന്നത് കണ്ടിട്ടില്ലേ? നിഖിലിന്റെ പ്രായമാണോ എനിക്ക്? അല്ലെങ്കിൽ നിഖില് കാണിക്കുന്ന പോലെ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടാണോ സാർ എന്നോട് ദേഷ്യപ്പെട്ടത്? എന്റെ ഡ്രസ് അയൺ ചെയ്ത കൂട്ടത്തിൽ സാറിന്റെ ഷർട്ട് കൂടി എടുത്തു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോ മുമ്പ് എത്ര തവണ വിളമ്പിക്കൊടുത്തിരിക്കുന്നു. അതിന്റെയൊക്കെ പേരിലുള്ള ഒരു ശകാരമല്ല കേട്ടത്. എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് അത് തുറന്നു പറയാതെ ചൂടാവുന്ന പോലെ എനിക്ക് തോന്നിയത്. ഐ ഫീൽ ഇറ്റ് സോ ബാഡ് മീര. വല്ലാതെ ഫീൽ ചെയ്തു. ആകെ ഒരു കൺഫ്യൂഷൻ. ചോദിച്ചിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അച്ഛനോട് ഞാനൊന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം. അപ്പുറത്തൊരാള് വിഷമിച്ചിരിക്കുക. അച്ഛൻ എന്ത് പറ്റിയെന്നാ ചോദിക്കുന്നത്? എനിക്ക് എന്ത് പറ്റി എന്നറിഞ്ഞാൽ വിഷമം മാറൂ. അച്ഛ, എന്നെ ചോദ്യം ചെയ്യാൻ അരവിന്ദരാജ മേരെ ചുമതലപ്പെടുത്തി അയച്ചതന്നു? അതോ മീര സ്വന്തം തീരുമാനപ്രകാരം വന്നു തന്നു? രണ്ടായാലും എനിക്കൊന്നും പറയാനില്ല. മീര പോ. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ?